കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ശരീരപുഷ്ടിയും സൗന്ദര്യവും ആരോഗ്യവും തിരുവോണം നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതകളാണ് കുലീനീയമായ പെരുമാറ്റവും അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും അഭിനന്ദനം നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും നേതൃത്വം വഹിക്കാനുള്ള കഴിവും ആജ്ഞാശക്തിയും ഉണ്ടാകും പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാനും ഭംഗിയെ വസ്ത്രധാരണം നടത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കും അന്യർക്ക് ശരീരം കൊണ്ടും പണം കൊണ്ടും ഉപകാരം ചെയ്യാൻ മടിക്കുകയില്ല കാര്യങ്ങൾ വിശദമായി വിവരിക്കാൻ പ്രത്യേക താൽപ്പര്യം കാണിക്കും നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടാകും സത്യസന്ധത പാലിക്കാനും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും പണമിടപാടുകൾ കുറയെല്ലാം കൃത്യത പാലിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിലും അമിതമായ ചിലവ് മൂലം പലപ്പോഴും അത് സാധിച്ചു വരികയില്ല ബുദ്ധിമുട്ടുകൾ ധാരാളമായി അനുഭവിക്കേണ്ടി വരും പണം കൊണ്ട് സഹായിച്ചവർ ശത്രുക്കളെ മാറുകയും വിഷമിപ്പിക്കുകയും ചെയ്യും കൂട്ടുപ്രവർത്തകരുടെ നിസ്സഹകരണം മൂലം ബുദ്ധിമുട്ടുകൾക്കും ഇടയാകും ജീവിതത്തിൽ ഒന്നിടവിട്ടെ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും യാദൃശ്യമായ സംഭവങ്ങളായിരിക്കും മിക്കപ്പോഴും ഈ ഉയർച്ചയ്ക്ക് താഴ്ചയ്ക്കും കാരണമാകുന്നത് പൊതുവെ പറഞ്ഞാൽ വലിയ ഉയർച്ചകളും അതുപോലെ തന്നെ കടുത്ത അതംബന്ധനങ്ങളും നിറഞ്ഞതായിരിക്കും ഈ നാളിൽ ജനിച്ച മിക്കവരുടെയും ജീവിതം ഉന്നത വിദ്യാഭ്യാസം നേടാൻ യോഗമുണ്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയും സാമാന്യമായ അറിവ് നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കും പല പ്രവർത്തനങ്ങളിൽ മാറി മാറി ഏർപ്പെടും ഇവയിൽ പലതും വിജയം നേടുമെങ്കിലും ചിലതിൽ ഭീമമായ പരാജയം അഭിമുഖീകരിക്കേണ്ടി വരും ദുർഘട ഘട്ടങ്ങൾ വരുമ്പോഴും സമചിത്തത പാലിക്കുവാനോ അവയ്ക്ക് പരിഹാരം നേടുവാനും കഴിയും ആജ്ഞശക്തിയും സംഘടനാപാഠവും കൂടുതലുണ്ടാവും ആരെയും ആശ്രയിച്ച് കഴിയാൻ ഇഷ്ടപ്പെടുകയില്ല കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇതുമൂലം സാമ്പത്തിക ക്ലേശങ്ങൾ എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ആർക്കും ഉപദ്രവം ചെയ്യാൻ ആഗ്രഹിക്കുകയില്ല സ്നേഹവും വിധേയത്വമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും സുഖഭോഗങ്ങളിൽ അധികം ഒന്നും താല്പര്യം കാണിക്കുകയില്ല മുപ്പത് വയസ്സുവരെ ഗുണദോഷം വിശ്രമവുമായ ജീവിതമായിരിക്കും നയിക്കുക ഈ കാലത്ത് വിദ്യാഗുണം തൊഴിൽ ലാഭം തുടങ്ങിയവ ഉണ്ടാകുമെങ്കിലും യാത്രാക്ലേശം മനക്ലേശം സൗജന്യങ്ങളിൽ നിന്ന് വേറിട്ട് കഴിയാനുള്ള സാഹചര്യം തുടങ്ങിയവയും ഉണ്ടാകും മുപ്പത് വയസ്സു മുതൽ നാപ്പത്തി ആറ് വരെയുള്ള കാലം സൗഭാഗ്യപൂർണ്ണമായിരിക്കും ധനാഭിവൃദ്ധി കുടുംബസുഖം അനുഭവം തുടങ്ങിയവയെല്ലാം ഈ കാലത്തെ അനുഭവപ്പെടും നാൽപ്പത്തി ആറ് വയസ്സിന് ശേഷം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കും ജീവിതത്തിൽ എല്ലാത്തിനും കാലതാമസം അനുഭവപ്പെടുക തിരുവോണം നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതയാണ് വിവാഹം സന്താനലാഭം തുടങ്ങിയവ പോലും താമസിച്ച് സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ